മൊറോക്കൻ ടർക്കിഷ് ആർക്കിടെക്ചർ രീതിയിൽ ചിരിക്കുന്ന ഒരു വീടാണ്. 16 സൈസിലുള്ള വലിയ കിച്ചൺ, ടോപ്പ് ഹൈറ്റ് ലോഫ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ കമ്മ്യൂണിറ്റി ആവിൽ ഞാനൊരു പോൾ ഇട്ടിരുന്നു, അതായത് പല രാജ്യങ്ങളിലുള്ള ആർക്കിടെക്ട് രീതികളെക്കുറിച്ചൊരു വീഡിയോയെക്കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ വളരെ വ്യത്യസ്തമായിട്ട് ചേരിക്കുന്ന ഒരു മൊറോക്കൻ ടർക്കിഷ് ആർക്കിടെക്ചർ രീതിയിൽ ചേരിക്കുന്ന ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത്. ഏകദേശം 1.70 ഏക്കർ സ്ഥലമുണ്ടത്, 8500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതുപോലെ ഒരു വീടാണ്, അതായത് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വീട്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആർക്കിടെക്ചർ രീതികൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നാട്ടിന് വെളിയിലും പോയി എടുക്കുന്നതായിരിക്കും. ഞാൻ ജയശങ്കർ, ഹോമൻ കമേഷ്യൽ, ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല അടിപൊളി മഴയുള്ള ഒരു സമയത്താണ് ഈ വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് തൊട്ട് തുടങ്ങാം. കോബിൾ സ്റ്റോൺ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതാണ്. കോബിൾ സ്റ്റോൺ യഥാർത്ഥത്തിൽ ഇത് കോബിൾ സ്റ്റോൺ ചെയ്തിരിക്കുകയല്ല, കോൺക്രീറ്റിൽ കോബിൾ സ്റ്റോൺ പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ വൻ രീതിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിൽ ഫുള്ള്, അതായത് നമ്മുടെ നാട്ടിലുള്ള ചെടികളെല്ലാം വെച്ചിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് വന്നിരിക്കുന്നു. ഇനി ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയുള്ള കാർപോർച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൂഫിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂഫിങ്ങിൽ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന യൂറോപ്യൻ ഓടാണ്, അല്ലെ സ്പാനിഷ് ഓടാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ആ കളർ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കളർ തന്നെ മുകളിലും കൊടുത്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു ടെറൈൻ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് ഇത്രയും വലിയൊരു ലാൻഡാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പാറ മടയായിരുന്നു, അതായത് അത് കൃത്യമായിട്ട് ചെത്തി, ഗ്രാനൈറ്റ് കട്ടർ ഉപയോഗിച്ച് ചെത്തി വളരെ ക്ലിയറായിട്ട് നമ്മുടെ കഴക്കൂട്ടം ബൈപ്പാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ എന്ന് പറയുന്ന പോലെ പാറ ചെയ്തിരിക്കുന്നു. ഒപ്പം അതിനോട് ചേർന്നിട്ടൊരു സ്വിമ്മിംഗ് പൂളും ചെയ്തിട്ടുണ്ട്. അത് നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ്, അത് ആ പാറയോട് ചേർന്ന് തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതല്ല, അവിടെ ഉണ്ടായത് കൃത്യമായിട്ട് അതിനെ ഉപപ്പെടുത്തിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ സ്വിമ്മിംഗ് പൂള് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഗ്രാനൈറ്റാണ് ഇവിടെ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഡബിൾ തിക്നെസ് കൊടുത്ത് ചെയ്തിരിക്കുന്നു, ബോക്സ് കട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പില്ലേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പില്ലേഴ്സ് എല്ലാം തന്നെ വന്നിരിക്കുന്ന ആ യെല്ലോയിഷ് ഷെയ്ഡിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ബീച്ച് കളർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ കളറിനോട് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള യെല്ലോയിഷ് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ രാജസ്ഥാൻ സാൻഡ്സ്റ്റോണാണ്. രാജസ്ഥാൻ സാൻഡ്സ്റ്റോൺ ഈ വീട്ടിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെ ഒരു ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്, ഓപ്പൺ സിറ്റ് ഔട്ട് എന്നുള്ള രീതിക്ക് തന്നെ ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് ഇട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഓപ്പൺ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേ ഏകദേശം വലിയൊരു ഏരിയയാണ് കാണുന്നത്. ഇനി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ സീലിംഗിൽ ജിപ്സം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വന്നിരിക്കുന്ന ലൈറ്റുകൾ, അതിപ്പോൾ സീലിംഗ് ലൈറ്റ് ആയാലും ബാക്ക് സൈഡിൽ നമ്മളിപ്പോൾ ഈ തൂണിനോട് ചേർന്ന് കിടക്കുന്ന ലൈറ്റാണെങ്കിൽ പോലും എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ലൈറ്റുകളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ല, ഇമ്പോർട്ടഡ് ലൈറ്റുകൾ ചെയ്തിട്ടാണ്. ഫുള്ള് ഡെക്കറിങ് പൂർണ്ണമായിട്ട്, അത് ഈ വീടിൻ്റെ ഔട്ട്സൈഡ് മാത്രമല്ല ഇൻസൈഡ് പൂർണ്ണമായും ഡെക്കറിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ലൈറ്റുകൾ കൊണ്ടാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഡോറ്, മെയിൻ ഡോറ് വന്നിരിക്കുന്നത് വുഡിൽ തന്നെയാണ്, ടീക്കിലാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ ഒരു ഏരിയയൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീല് ഗോൾഡൻ കളർ കൊടുത്ത് CNC കട്ട് ചെയ്തിട്ടാണ് രണ്ട് സൈഡും ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ ഡോറായിട്ട് ചെയ്തിരിക്കുന്നു. ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ഫുള്ള് ഫ്ലോറിങ് പൂർണ്ണമായിട്ടും മാർബിൾ ഫ്ലോറിങ്ങാണ്. ഇവിടുത്തെ ഒരു ലിവിങ് ആയിട്ട് വരുന്നത്, ഗസ്റ്റ് ലിവിങ് ആയിട്ട് വരുന്നത് ഈ ഒരു ഏരിയയാണ്. യഥാർത്ഥത്തിൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20x18 സൈസിലുള്ള ലിവിങ്ങാണ് വരുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു ഫർണിച്ചേഴ്സ് ഫുള്ളും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. അതും ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ് ആണ്. ഇവിടെ കാണുന്ന ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടഡ് ആണ്. അത് അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾക്ക് ഈ വെച്ചിരിക്കുന്ന സാധനം, ഇതൊരു ടീപ്പോയി പോലെ ചെയ്തിരിക്കുന്ന ഒന്നാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. താഴെ വന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീല് ഗോൾഡൻ കളർ കൊടുത്ത് ചെയ്തിരിക്കുന്നു. അതേ ഗോൾഡൻ കളറിലുള്ള പ്രോഡക്റ്റ് അതിൻ്റെ ലെഗ് കൊടുത്തുകൊണ്ട് മുകളിൽ ഇങ്ങനെ ഒരു സംഗതിയും ചെയ്ത് ടോപ്പായിട്ട് കൊറിയൻ ടോപ്പും ചെയ്ത് ഇവിടെയും ചെയ്തിട്ടുണ്ട്. കർട്ടൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കർട്ടൻസ് എല്ലാം തന്നെ ഇവിടെ തയ്പ്പിച്ചതാണെങ്കിലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കർട്ടൻസാണ്. പുറകിൽ വന്നിരിക്കുന്ന ഷിയർ ഉൾപ്പെടെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ചിത്രങ്ങളിൽ പോലും ഇമ്പോർട്ടഡ് പ്രോഡക്റ്റിൻ്റെ ഒരു അടയാളങ്ങളുണ്ടാവും. ഈ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ നമുക്ക് വന്നിരിക്കുന്നത് വെളിയിൽ നിന്നാണ്. ഇനി ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് പോലെ ക്രമീകരിച്ചിരിക്കുന്നു. അത് ആ സിംഗിൾ വോൾ ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്.
അതിലും പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നത് മാർബിൾ തന്നെ ഓൾ ക്ലാഡിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ട് അതിൽ സൈഡിൽ കൂടെ ഗ്ലാസ് ചെയ്തിട്ടാണ് അതും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഗ്രൂവ് അടിച്ചിരിക്കുന്ന സാധനങ്ങൾ ഫുള്ള് ചെയ്തിരിക്കുന്നത്, അതായത് മൾട്ടിവുഡാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ, അതായത് ഈ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജൂഡ്സൺ അസോസിയേറ്റ്സ് ആണ്. ജൂഡ്സൺ ആർക്കിടെക്ട്സ് ആണ് ഈ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എൻജിനീയറിംഗ് മുതൽ സ്ട്രക്ചർ മുതൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ എല്ലാം ചെയ്തിരിക്കുന്നത് ജൂഡ്സൺ ആർക്കിടെക്ട്സ് ആണ്. ഇനി ഇതിൻ്റെ സീലിംഗിലേക്ക് വരാം. സീലിംഗ് ചെയ്തിരിക്കുന്നത് ജിപ്സമാണ്. ഉള്ളിൽ കൂടെ നമുക്ക് ലൈറ്റ് പോയിട്ടുണ്ട്. ഒരു ന്യൂട്രൽ ലൈറ്റാണ്, ഒരു പരിധിയിൽ കൂടുതൽ ന്യൂട്രൽ ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, ഷാൻലിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ്, ഡെക്കറിംഗ് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സൈഡിലും ഒരു ഡെക്കറിംഗ് ഐറ്റംസ് കാണാം. അതുപോലെ ഇതുമെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സാണ്. ഇനി അതിനോട് ചേർന്ന് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഗോൾഡൻ ബീഡിംഗ് ആണ് ഇവിടെയൊക്കെ നമുക്ക് പോയിരിക്കുന്നത്. ഗോൾഡൻ ബീഡിങ്, അതിൻ്റെ താഴെ കൊറിയൻ ടോപ്പ്, അതിൻ്റെ താഴേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീല് ഗോൾഡൻ കളർ കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഈ ഒരു വാള് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് വാൾ പേപ്പേഴ്സ് ഒരു ടെക്സ്ചർ വാൾ പേപ്പേഴ്സാണ്. അതിന് മാറ്റ് ഫിനിഷ് ടെക്സ്ചർ വാൾ പേപ്പേഴ്സ്. ഇവിടെയും പൂർണ്ണമായിട്ടും നമ്മുടെ PVCയുടെ പാനലിങ് അതിങ്ങനെ കൊണ്ടുപോയിരിക്കുന്ന ആർക്കി ഡ്രൈവ് പോലെ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റുകളെല്ലാം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാര്യം സ്റ്റെയർ കേസ് അതുപോലെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ടും നമുക്ക് മാർബിളിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. അത് ഡബിൾ തിക്നെസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഗോൾഡൻ കളർ ചെയ്തിരിക്കുന്നതാണ്. ഇത് തടിയിൽ, പൂർണ്ണമായിട്ടും തടിയിലാണ്. ഇതൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇത് തടിയിൽ തന്നെ ഇരിക്കണം, ബെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. തടി പോളിഷ് ചെയ്ത് അത് പൂർണ്ണമായിട്ടും ഈ കാണുന്ന സ്റ്റെയർ കേസിൻ്റെ ഫുൾ ഏരിയ, മുകളിലത്തെ ഏരിയയൊക്കെ തന്നെ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നമുക്കിതിൻ്റെ വെളിയിലായിട്ട് ഇപ്പം നിൽക്കുന്ന നേരെ കാണുന്ന ഒരു ഏരിയ ഉണ്ട്, അതിലോട്ട് നമുക്ക് പോകാം. ഒരു കോർട്ട്യാർഡ് പോലെയെന്നോ അല്ലെങ്കിൽ ഒരു പാഷ്യോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ശരിക്കും ഒരു അറബിക് ടച്ച് കൊടുത്തിട്ടാണ് ഇവിടെ പൂർണ്ണമായിട്ട് ഈ ഒരു പാഷ്യോ ചെയ്തിരിക്കുന്നത്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇത് WPC ടോപ്പാണ്. താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് PVC കെട്ടിയ സ്റ്റീലോട് കൂടിയ ലെഗോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ ആകമാനം. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ, ഇതുൾപ്പെടെ ഉള്ള ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സീലിങ്ങിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഫുള്ള് നമ്മുടെ അജിയയുടെ ഗേഡർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് ആ ടഫൻ ഗ്ലാസ് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കൂളിംഗ് ഫിലിം ഒട്ടിച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഒരു വീട്ടുകാരൊക്കെ ഒരുമിച്ചിരിക്കാനായിട്ടുള്ള ഏരിയ പോലെയാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നാച്ചുറൽ പ്ലാന്റ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ WPCയുടെ പ്രൊഡക്റ്റ്, 1x1 സൈസിൽ WPC ഡെക്ക് പോലെ ചെയ്തതിന് ശേഷം ചെയ്തിരിക്കുന്നതാണ്. അതാണ് എക്സ്റ്റീരിയർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, എക്സ്റ്റീരിയർ ഇട്ട് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഔട്ട് സൈഡ് യൂസ് ചെയ്യുന്നത്. മഴയും വെയിലും, ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, മഴയും വെയിലും അടിച്ച് കിടന്നാലും പ്രശ്നമൊന്നും വരത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞ രാജസ്ഥാൻ സാൻഡ്സ്റ്റോണിൻ്റെ ബീമുകളാണ് ഈ ഏരിയ ഫുള്ള് പോകുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്വിമ്മിംഗ് പൂള്. ആക്ച്വലി അത് നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ്. അങ്ങോട്ടൊരു വെള്ളം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അതിൽ നിന്നുള്ള ഉറവ തന്നെ അതിനകത്തുണ്ട്. നിയന്ത്രിക്കാനായിട്ടുള്ള സംഗതികളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ്. ഈ കാണുന്ന രീതിയിൽ നമ്മൾ ചെത്തി നിർത്തിയിരിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രാനൈറ്റ് അല്ലെ മാർബിൾ കട്ടർ ഉപയോഗിച്ച് കൃത്യമായിട്ട് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള പാറ തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പല രീതിയിലുള്ള ആർക്കിടെക്ചറൽ വിഭാഗങ്ങളുണ്ട്, പല ആർക്കിടെക്ചർ രീതികളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആ ബഡ്ജറ്റ് പറയാതെ നമ്മൾ ഈ പറഞ്ഞ ആർക്കിടെക്ചറൽ രീതികൾ മാത്രം ഉപയോഗിച്ച് പോകുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു കോർണർ സോഫ അല്ല, യഥാർത്ഥത്തിൽ സോഫ ചെയ്തിട്ടുണ്ട്, കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഫാമിലി ലിവിങ്. ഇതിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ പാർട്ടീഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ളി ഓപ്പണായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു എന്ന് കാണാം. ബാക്ക് സൈഡിലായിട്ട് വാൾപേപ്പർ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം തന്നെ വെളിയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെ ഡെക്കറിംഗ് ഐറ്റംസ് ഞാൻ ആദ്യം പറഞ്ഞ ഡെക്കറിങ്ങിനെല്ലാം തന്നെ അതുപോലുള്ള പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയും കട്ടൻ കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു വീട് കൂടിയാണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഓട്ടോമേഷൻ സംഗതികളും ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് TV യൂണിറ്റ് കാണാൻ പറ്റും. അത് ഒരു സിംഗിൾ വോള് പോലെ, ഒരു മാർബിൾ ഫിനിഷിൽ സിംഗിൾ വോള് പോലെ പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്ത് അതിൽ ഗോൾഡൻ കളർ കൊടുത്തിട്ടാണ് TV ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ
നമ്മുടെ മൾട്ടി വുഡാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഫുൾ ഏരിയ യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മൾട്ടി വുഡ് തന്നെയാണ്. ഇനി ഇത് നമ്മുടെ ഫാമിലി ലിവിങ് കഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനിങ്ങിൽ നിന്ന് പുറത്തോട്ട് നമ്മൾ കാണുന്നത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു ഏരിയയാണ്. അത് ഫുള്ള് ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്ക് കർട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് വീട്ടുകാർ മാത്രമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാരെ ഓപ്പൺ ഫീല് തരികയും ചെയ്യും. ഇവിടെ വരുമ്പോഴത്തേക്ക് മൊത്തം ഒരു 10 seater വന്നിരിക്കുന്നു. ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ ടോപ്പ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ മാർബിളാണ്. അതിൻ്റെ താഴെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നിട്ടുണ്ട്. ലെഗുകളെല്ലാം തന്നെ വുഡൻ്റെ ലെഗ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ കൊടുത്തിരിക്കുന്ന സീറ്റുകളിലെല്ലാം തന്നെ യഥാർത്ഥത്തിൽ വുഡൻ ചെയേഴ്സ് തന്നെയാണ്. അതിൽ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കളർ വരുമ്പോഴത്തേക്കും കളർ പാലറ്റിൽ വ്യത്യാസം വരാതെ അതിനകത്തുനിന്നൊരു ബ്രേക്കേജ് വരാതെ വളരെ കൃത്യമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ക്രോക്കറി യൂണിറ്റിൻ്റെ ടോപ്പ് വരുന്നത് കൊറിയൻ ടോപ്പാണ്. ബാക്കിയുള്ള ഏരിയ ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മുടെ മൾട്ടി വുഡിലാണ്. ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇരിക്കുന്ന മൾട്ടി വുഡിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടത് ഈ ഡിസൈനിൻ്റെ കണ്ടിന്യൂറ്റി ഭയങ്കരമാണ്. ഇവിടെ ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാഷിംഗ് ഏരിയ വളരെ വിശാലമായിട്ടുള്ള വാഷിംഗ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പായിട്ട് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കൊറിയൻ ടോപ്പ് തന്നെ ചെയ്തിരിക്കുന്നു. താഴെയെല്ലാം മൾട്ടിവുഡിൻ്റെ ഒരു സംഗതി നിങ്ങൾക്ക് അറിയാമല്ലോ, വെള്ളം വീണാലും പ്രശ്നമൊന്നും വരത്തില്ല. അതുപോലെ മൾട്ടിവുഡ് ചെയ്തിരിക്കുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും മാർബിള് എങ്ങനെയാണോ ആ മാർബിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഇവിടെയാണേലും പൂർണ്ണമായിട്ട് പോയിരിക്കുന്ന ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റ് ഉണ്ട്. യൂസ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് കോമൺ ടോയ്ലറ്റ് നമ്മളിപ്പോൾ ഇത് കാണിക്കാത്തത്. ഏകദേശം 2 വർഷം കൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഒരു ഗംഭീരമായിട്ടുള്ള കിച്ചൺ. നമ്മൾ പലപ്പോഴും കിച്ചണിലോട്ട് കയറുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആംബിയൻസ് ഭയങ്കരമാണ്. അതുപോലെ വളരെ ഗംഭീരമായിട്ടുള്ള ആംബിയൻസ് വരുന്ന കിച്ചണാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഏകദേശം 18-16 സൈസിലുള്ള വലിയ കിച്ചൺ. പൂർണ്ണമായിട്ടും ഫ്ലോറിംഗ് വന്നിരിക്കുന്നത് മാർബിളാണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ട മാർബിളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും. പക്ഷേ കളർ നോക്കുമ്പോഴത്തേക്കും വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. പൂർണ്ണമായിട്ടും കൊറിയൻ ടോപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് പോയിരിക്കുന്നു. ഇതിൻ്റെ വോള് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഒരു സംഗതി കാണാൻ പറ്റും. ഇതും ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്. ഇതെല്ലാം തന്നെ ഇവിടെയുള്ള ഏകദേശം 90% സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു കിച്ചണിൽ വരുമ്പോഴത്തേക്കും എന്തൊക്കെ ആവശ്യമുണ്ടോ നമ്മളെല്ലായ്പ്പോഴും കാണിക്കുന്നത് പോലെ തന്നെ പുൾ ഔട്ട്സ്, അതുപോലെ ടാൻഡം യൂണിറ്റ്സ്, എല്ലാ ഐറ്റംസും ഇവിടെ ഓരോ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്നും പ്രത്യേകിച്ച് തുറന്ന് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബ് ചെയ്തിരിക്കുന്നത്. അത് ഇൻഡക്ഷൻ സഹിതമുള്ള ഹുഡ് ആൻഡ് ഹോബ് ചെയ്തിരിക്കുന്നു. ദാ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവും ഇത് ഒക്കെ എവിടെ നിന്നുള്ളതാണെന്ന്. ഒരു അറബിക് ടച്ച്, ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞ പോലെ ഒരു മൊറോക്കൻ ടർക്കിഷ് രീതിയിലുള്ള, യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെളിയിലൊക്കെയുള്ള രാജകൊട്ടാരം എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻബിൽറ്റ് ഓവൻ ചെയ്തിരിക്കുന്നു. എല്ലാം മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ് എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കാണിച്ചതിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ ടോപ്പ് ഹൈറ്റ് ലോഫ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കാണാൻ പറ്റും. പലരും ചോദിച്ചേക്കാം, ആ ഇത്രയും വലിപ്പത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ സാധിക്കുമോ? അത് പെർമനൻറ്റ് സ്റ്റോറേജിന് കൊടുത്തിരിക്കുന്ന സംഗതിയാണത്. യഥാർത്ഥത്തിൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചണുണ്ട്. അവിടെയാണ് കൂടുതലും ജോലികൾ നടക്കുന്നത്, പാചകമൊക്കെ നടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതലും സ്റ്റോറേജ്, താഴത്തുള്ള ഏരിയ അല്ല ഞാൻ നമ്മുടെ ടോപ്പ് ഹൈറ്റിലുള്ള സ്റ്റോറേജുകൾ പറഞ്ഞതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ചെയ്തിരിക്കുന്നു. രണ്ട് സൈഡിൽ രണ്ട് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതേ കൊറിയൻ ടോപ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ബാക്കി ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ് ആണ്. അതിവിടെ ആർക്കി ഡ്രൈവ് പോലെ പോയിരിക്കുന്നു. മുകളിലോട്ട് വരുമ്പോഴത്തേക്കും സീലിംഗ് ജിപ്സത്തിൻ്റെ സീലിംഗ് ആണ്. അതിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റും വളരെ പ്രധാനമാണ്. ദാ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ അതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. വർക്കിംഗ് കിച്ചൺ കാണിക്കുന്നില്ല, കാര്യം അവിടെ ഇപ്പോൾ പാചകങ്ങളും കാര്യങ്ങളും നടക്കുന്നുള്ളതുകൊണ്ടാണ് വർക്കിംഗ് കിച്ചൺ നമ്മൾ കാണിക്കാത്തത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് നടക്കാം. മാസ്റ്റർ ബെഡ്റൂം ശരിക്കും മാസ്റ്ററായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഏകദേശം 20-24 സൈസിൽ വരുന്ന മാസ്റ്റർ ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതിലാദ്യം നമ്മൾ പ്രധാനപ്പെട്ട കിങ് സൈസ് ബെഡ് കോട്ടിലേക്ക് വരാം. ഇതും ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു കൊണ്ടുവന്ന പ്രോഡക്റ്റാണ്. യഥാർത്ഥത്തിൽ മരമാണ്, തടിയാണ്. ആ തടിയിലാണ് ഈ അപ്പോൾസറി വർക്ക് പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹെഡ്ബോർഡിലേക്ക് വരാം. ഹെഡ്ബോർഡിലെ ചാർക്കോൾ പാനൽസ് ആണ് ചെയ്തിരിക്കുന്നത്. 3D ചാർക്കോൾ പാനൽസ് എന്ന് പറയും. ഇൻറ്റീരിയറിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രോഡക്റ്റാണ്.
ഈ രണ്ട് സൈഡിലും ഹാങ്ങിങ് ലൈറ്റുകൾ കാണാം. ഇതും വന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് പ്രോഡക്റ്റാണ്. ഇനി നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കാണാൻ പറ്റാത്ത രീതിയിലുള്ള സൈഡ് ടേബിൾസും കൊടുത്തിരിക്കുന്നു. അതും നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മുടെ ഈ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാൾപേപ്പർ വളരെ ഭംഗിയായിട്ടും ഫലപ്രദമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഓരോ ബെഡ്റൂമുകളിലും ഓരോ കളർ തീമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു മേശ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ടേബിൾ, അത് വളരെ എന്താ പറയുന്നത് ട്രഡീഷണൽ രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ആർക്കിടെക്ചറിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയയുണ്ട്. ഇതൊക്കെ ഒരു ഐഡിയോളജിയാണ്. അതൊക്കെ ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലാതെ എങ്ങനെയൊക്കെ നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. ബുദ്ധിയുള്ളവർ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഫ്ലോറിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. നാച്ചുറൽ വുഡാണ് ഇതിന് ഫ്ലോറിംഗിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫ്ലോറിംഗിൽ തന്നെ നിങ്ങൾക്ക് ആ നാച്ചുറൽ വുഡിൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇത് ബെൻഡ് ആവത്തില്ല. അതിൻ്റെ കാരണം ബെൻഡ് ആവാനായിട്ടുള്ള സൈസ് നമ്മളിതിന് കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ഷോ വോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പൂർണ്ണമായിട്ടും രണ്ട് മാർബിൾസ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് മാർബിൾ ഫിനിഷാണ്. നടുക്ക് ഒരു ക്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെയും നമുക്ക് കൊറിയൻ ടോപ്പ് കൊണ്ടിട്ടുള്ള ഒരു ഡെക്കറിങ് ഐറ്റംസ് കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ PVC ആണ്. സീലിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ജിപ്സം സീലിംഗ് തന്നെയാണ് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത്. അത് നല്ല വലിപ്പത്തിൽ നല്ല ഭംഗിയിലുള്ള സീലിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ബെഡ്റൂമാണോ എക്സ്ട്രാ ഒരു റൂം കൊടുത്തിരിക്കുകയാണെന്ന് തോന്നും. പക്ഷേ അതല്ല, ഫുള്ളായിട്ട് വാക്കിംഗ് വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതും മറൈൻ പ്ലേഡ് പ്ലസ് ലാമിനേറ്റ് എന്നുള്ള രീതിയിൽ വാക്കിംഗ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഇവരിവിടെ താമസം ഉള്ളതുകൊണ്ടും ഡ്രസ്സ് ഉള്ളിലുള്ളതുകൊണ്ടും നമ്മൾ തുറന്ന് കാണിക്കുന്നില്ല. കുറച്ചേറെ ഓപ്പൺ സ്പേസും അതിനോടൊപ്പം തന്നെ ഈ ഏരിയയിൽ ഫുള്ള് സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റായിട്ട് മിറർ ഉൾപ്പെടെയുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ്, അത് ഹിഞ്ച് ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇനി ബാത്റൂമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ സാധിക്കും. അത്ര ഗംഭീരമായിട്ടാണ് ഇവിടെ നമ്മൾ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അത് മാറ്റ് ഫിനിഷ് ടൈൽ കൊടുത്തിരിക്കുന്നു. ബാക്കിയെല്ലാം തന്നെ മാർബിളാണ് നമ്മുടെ വോളിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. ബാത്ടബ് അതുപോലെ തന്നെ നമ്മുടെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് വാഷ് ബേസിൻ അതുപോലെ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള കോമ്പൗണ്ടും വെച്ചിട്ടാണ് നമ്മുടെ ബാത്റൂം പൂർണ്ണമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ടോട്ടല് 5 ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ടത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇനി വന്നിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലേക്ക് കയറാം. യഥാർത്ഥത്തിൽ ഒരു ഗസ്റ്റ് ബെഡ്റൂമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കളർ തീമിൽ വന്ന വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ ഒരു ബ്ലൂയിഷ് തീമാണ് പൂർണ്ണമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഈ രണ്ട് ബെഡ്കോട്ടുകളും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. നടുക്കൊരു ടേബിൾ ലാമ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹെഡ്ബോർഡിലേക്ക് വരുമ്പോഴത്തേക്കും ചാർക്കോൾ പാനലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ PVC കൊണ്ട് ചെയ്തിരിക്കുന്ന, അതും നിങ്ങളുടെ ആ ഡിസൈൻ നോക്കിയാൽ മനസ്സിലാവും, ഈ ഡിസൈനെല്ലാം ഒരേ പാറ്റേണിൽ കൊണ്ടുപോയിരിക്കുന്നു. PVC കൊണ്ട് ചെയ്തിരിക്കുന്ന വാർഡ്രോബാണ്. അത് വാർഡ്രോബ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തൊരു വാക്കിൻ വാർഡ്രോബ് പോലെ അവിടെ വാർഡ്രോബിനൊപ്പം തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനോട് ചേർന്നാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സ് കാണാൻ സാധിക്കും. ഇതൊരു പക്ഷേ അറബിക് സംഗതികളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുമായിരിക്കും. അതുപോലുള്ളൊരു ഏരിയ, അതുപോലുള്ളൊരു ഫർണിച്ചറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് അതിനകത്തോട്ടും ഗോൾഡൻ കളർ കൊടുത്തുണ്ട്. ഇനി നമുക്ക് സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നു. ഫുള്ളായിട്ടുള്ള ഇവിടുത്തെ കർട്ടൻ്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഫുൾ ഹൈറ്റാണ് ചെയ്തിരിക്കുന്നത്. ഷിയറും അതിനോടൊപ്പം നമ്മൾ ഇവിടെ ഈ കണ്ട ആ ഒരു ബ്ലൂയിഷ് തീം അനുസരിച്ചിട്ടുള്ള കർട്ടൻ, കളർ കർട്ടൻ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതും നമുക്ക് കാണാൻ സാധിക്കും. ദാ ഇതിൻ്റെ എല്ലാം ടോപ്പ് വന്നിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. ഈ അതുപോലെ ഇവിടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇതിലെ കാഴ്ചകളെല്ലാം തന്നെ ഒരു പക്ഷേ ഇനി വേറെ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നത്. നമുക്കടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഈ റൂം ശരിക്കും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കിടക്കുന്ന റൂമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒന്ന് ഫ്ലോറിങ്ങാണ്. ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട ആ ഒരു വുഡൻ ഫ്ലോറിംഗ് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട സെക്കൻഡ് ബെഡ്റൂമിൽ ആ വുഡൻ ഫ്ലോറിംഗ് ഇല്ലായിരുന്നു, സാധാ മാർബിൾ ഫ്ലോറിംഗ് തന്നെയായിരുന്നു. ഇവിടെ വുഡൻ ഫ്ലോറിംഗ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നത്, കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റാണ്, ഇമ്പോർട്ടഡ് ആണ്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വാൾപേപ്പർ കാണാൻ പറ്റും. ഇവിടുത്തെ കളർ തീം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ആ ലൈറ്റ് ഗ്രീൻ കളറിനെ വളരെ കൃത്യമായിട്ട് ഈ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലൈറ്റ് ഗ്രീൻ കളറാണ് ആകമാനം ഇവിടെ പോയിരിക്കുന്നത്. അദ്ദേഹത്തെ എൻ്റെ പിതാവാണ് ആകമാനം ഇവിടെ പോയിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ PVC വെച്ചിട്ടുള്ള, അല്ലെ മൾട്ടി വുഡ് PVC എൻ്റെ കയ്യിൽ എപ്പോഴും വരും, മൾട്ടി വുഡ് തോമസിൻ്റെ മൾട്ടി വുഡ് വെച്ചിട്ടുള്ള നമ്മുടെ ഇത് ചെയ്തിരിക്കുന്നു, വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, അവിടെ ഒന്ന് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ആ ഒരു ഗ്രീൻ കളർ ഇതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിനോട് ചേർന്ന് തന്നെ ഒരു റിഗ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇവിടെയും ഫുൾ ഹൈറ്റിലാണ് നമ്മൾ കർട്ടൻസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഏരിയയിൽ നമ്മൾ കർട്ടൻ ചെയ്തിട്ടുണ്ട്. ജനാലകളെല്ലാം തന്നെ വുഡാണ് കേട്ടോ. ഇവിടെ വുഡ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വെളിയിൽ നിന്നുള്ള വുഡായതുകൊണ്ട് തന്നെ അതിനകത്ത് വരെ വളയുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായിട്ട് അവരുടെ താമസമുണ്ട്. ഒരു സീസൺ കഴിഞ്ഞ് ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. സീലിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജിപ്സത്തിൻ്റെ സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, വാക്കിംഗ് വാർഡ്രോബ് പോലെ ഒരു ചെറിയൊരു ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, വിത്ത് ബാത്റൂം. ബാത്റൂം നമ്മൾ തുറന്ന് കാണിക്കുന്നില്ല. ഇനിയുള്ള രണ്ട് ബെഡ്റൂംസും അതുപോലെ തന്നെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്, അത് നമുക്ക് മുകളിലാണ്. നമുക്ക് മുകളിലേക്ക് കയറാം. ബെഡ്റൂമിൽ നിന്ന് വരുന്നത് നമ്മൾ സ്റ്റെയർ കേസിലോട്ട് കയറുന്നതിന് മുൻപായിട്ടാണ് നമുക്ക് ഓഫീസ് സ്പേസ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഫ്ലോറിലോട്ട്, ഇപ്പം മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ മുതിർന്ന ആൾക്കാർക്ക് മുകളിലോട്ട് പോകാനൊക്കെ ആയിട്ടാണ് ലിഫ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഗ്രാൻഡ് സ്റ്റെയർ കേസാണ്. ഇവിടെ ഇതിൻ്റെ സൈഡിൽ കൂടെയും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ വുഡൻ ഹാൻഡ് റെയിൽസ് പറഞ്ഞു തന്നു. ആ വുഡൻ വെച്ചിട്ടുള്ള സംഗതികൾ നമുക്കിതിൻ്റെ താഴെയും കാണാൻ സാധിക്കും. അതൊരു പാസേജ് ആയിട്ടാണ് ശരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് വുഡാണ് ചെയ്തിരിക്കുന്നത്, വുഡ് പോളിഷ് ചെയ്തിരിക്കുന്നതാണ്. മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു ഷാൻഡിലിയാർ കാണാൻ സാധിക്കും. അതായത് വളരെ വലിയ ഘനഗംഭീരമായിട്ടുള്ളൊരു ഷാൻഡിലിയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. എൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് ഇപ്പോൾ കാണുന്നത് അത് മൾട്ടിവുഡിൽ സി എൻ സി ആയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മെയിൻ ഡോറിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ഒരു തീം ഉണ്ടായിരുന്നു. ആ തീം അതുപോലെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കണ്ടത്. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ മാർബിൾ അതുപോലെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഡെക്കറിങ് ഐറ്റംസ് ക്രമീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അപ്പർ ലിവിങ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോർണർ സോഫാസ് ചെയ്തിരിക്കുന്നു. അപ്പർ ലിവിങ്ങിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 30-24 സൈസിലുള്ള വലിപ്പത്തിലുള്ള ഒരു അപ്പർ ലിവിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഫുള്ളായിട്ട് വുഡ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതും വുഡിലുണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ഒരു ബില്ലിയാർഡ്സ് കളിക്കാനായിട്ടുള്ള ഒരു സംഗതി ഇവിടെയും ചെയ്തിട്ടിട്ടുണ്ട്. അതിനോടുകൂടെ തന്നെ ഇവിടെ നമുക്കൊരു അപ്പർ ലിവിങ് ആയതുകൊണ്ട് തന്നെ അതിനോട് ചേർന്നിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ വാൾപേപ്പർ കൊടുത്തുകൊണ്ട് ഒരു ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതും താഴെ വന്നിരിക്കുന്ന സ്റ്റോറേജുകളും അതിനോട് ചേർന്നിട്ടുള്ള അനുബന്ധ സംഗതികളും മുഴുവൻ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഓപ്പൺ ടെറസിലോട്ടുള്ള ഒരു ഏരിയയാണ്. മഴയായതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാത്തത്. ഫുള്ളി നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ചെയ്ത ഒരു ഓപ്പൺ ടെറസാണ് നമ്മളവിടെ കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ കുറച്ച് മുന്നേ പാഷിയോയിൽ കണ്ടിട്ടുള്ള ആ ഒരു ടഫൻ ഗ്ലാസ് വെച്ചിട്ട് ഈ ഒരു പെർഗോള ഫുള്ള് അതായത് കവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടഫൻ ഗ്ലാസ് വെച്ചിട്ടുള്ള കവറിംഗ് ആണ് വന്നിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും മകൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബെഡ്റൂമാണ്. ഇതും ബെഡ്റൂം സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 16-18 സൈസിലുള്ള വലിയ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. കളർ തീം നമ്മളിപ്പോൾ കണ്ട കളർ തീമിൽ നിന്ന് വ്യത്യാസം വന്നു. ഇതിനകത്ത് കൂടുതലും ഉടൻ ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വിനീറാണ്, അതായത് പ്ലൈവുഡ് വിത്ത് വിനീർ എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഡാർക്ക് കളറൊക്കെ ഈ ഭിത്തിയിലും വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ബെഡ് കോട്ട് പൂർണ്ണമായിട്ടും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ വാൾപേപ്പർ തന്നെ ചെയ്തിട്ട് അതിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബീഡിങ് കൊടുത്തുകൊണ്ട് ഗോൾഡൻ കളർ കൊടുത്തുകൊണ്ടുള്ള ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇത് ഈ കളറിനോട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ റൂമിൻ്റെ കളർ തന്നെ ഇത്ര നേരം കണ്ട സിംഗിൾ കളറായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഉടൻ കളറിലോട്ട് ചേഞ്ചായി. വൈറ്റ് വുഡ് എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ നമുക്ക് ഹിഞ്ച് ഡോറായിട്ടുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. പിന്നെ അതിനോട് ചേർന്ന് ഈ ഒരു ഏരിയയിൽ നമ്മൾ കുറച്ച് മുന്നേ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു വാക്കിംഗ് വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് ഒരു ബാത്റൂമും വന്നിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലായിട്ടും നമുക്ക് സൈഡ് ടേബിൾസും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മകളുടെ റൂമാണ്. ഇവിടെയും നമുക്കൊരു ചിത്രം കാണാൻ സാധിക്കും. അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ കണ്ട പോലെ 18-16 സൈസിലുള്ള വളരെ വീതി വിസ്താരമുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ബെഡ്റൂം. ഇവിടെയും വരുമ്പോഴത്തേക്കും കളർ തീം മാറി ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, പിങ്ക് കളർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പീച്ച് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നമുക്ക് ബെഡ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഹെഡ്ബോർഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഹെഡ്ബോർഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ മൾട്ടിവുഡാണ്. അതിലോട്ട് പി യു ചെയ്തിരിക്കുന്നു. അതിൻ്റെ പുറകുവശത്തായിട്ട് നമ്മുടെ വാൾപേപ്പർ വന്നിട്ടുണ്ട്. വാൾപേപ്പർ തീം ഈ ഏരിയയിലും ഈ ഒരു റൂമിൽ പൂർണ്ണമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. കർട്ടൻസ് നമ്മൾ പറഞ്ഞ പോലെ കർട്ടൻസ് ചെയ്തിരിക്കുന്നു. താഴത്തെ നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ കണ്ടതുപോലെ അതിൻ്റെ ഒരു വലിയ രൂപമാണ് ഇവിടെ ചിത്രവും ചെയ്ത് അതുപോലെ ഡെക്കറിംഗ് ആയിട്ടുള്ള കോക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഓട്ടോമൈസാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മൾട്ടിവുഡിൻ്റേതായിട്ടുള്ള ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഹിഞ്ച് ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുണ്ട് വിത്ത് നമ്മുടെ ബാത്റൂം സഹിതം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടത് 5 ബെഡ്റൂം ആയിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഇതാണെന്ന് പറഞ്ഞാൽ 8400 സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞു. 5 ബെഡ്റൂം ആണെന്നും പറഞ്ഞു. ഇനി വന്നിട്ടുള്ളത് ഹോം തിയേറ്ററാണ്. ഹോം തിയേറ്ററോട് വരുമ്പോഴത്തേക്കും വലിയൊരു ഹോം തിയേറ്റർ, അതായത് ഒരു 8-സീറ്റർ ഹോം തിയേറ്ററാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയും ഫ്ലോറിംഗ് വരുമ്പോഴത്തേക്കും വുഡൻ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റും
അതിപ്പോൾ ലൈറ്റ് ആണെങ്കിലും ശരി, അതിൽ നമുക്ക് അക്വസ്റ്റിക് ബിഹേവിയർ ആയിട്ടുള്ള അക്വസ്റ്റിക് ബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ആ അക്വസ്റ്റിക് ബോർഡുകളാണെങ്കിലും ശരി, ഇപ്പം നമ്മൾ കാണുന്നത് ബാക്ക് സൈഡിൽ അടിച്ചിരിക്കുന്ന ഒരു പാനൽ ബോർഡാണ്. ആ ബാക്ക് ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതെല്ലാം അക്വസ്റ്റിക് ബിഹേവിയർ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് ഒരു പേപ്പർ ബോർഡ് പോലെ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ സീലിംഗ് അതും അക്വസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അതായത് ഇതിനകത്ത് എക്കോ എന്ന് പറയുന്ന സാധനം വരാതിരിക്കാനായിട്ട് ബോധപൂർവം എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഹോം തിയേറ്ററാണ്. അതിൻ്റെ സീറ്റിംഗും നമുക്ക് കണ്ടതറിയാം, 8-സീറ്ററായിട്ടുള്ള ഒരു ഹോം തിയേറ്റർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഈ ഒരു ഹോം തിയേറ്റർ ക്രമീകരിച്ചിരിക്കുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു മൊറോക്കൻ ടർക്കിഷ് ടച്ചുള്ളതെന്നല്ല, മൊറോക്കൻ ടർക്കിഷ് ആർക്കിടെക്ചർ രീതിയിലാണ് ഈ വീട് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയുണ്ടെന്ന്. നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും പലർക്കും പല ഐഡിയാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിലേതൊക്കെ നമ്മുടെ വീട്ടിലിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്വബുദ്ധിയാ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളൂ. ഇതിനകത്ത് പൂർണ്ണമായിട്ടും ബഡ്ജറ്റ് എന്നുള്ളൊരു സംഗതിയില്ല. ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ഐഡിയാസാണ് നമ്മളിതിൽ ഗ്രാബ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് ചെയ്തിരിക്കുന്നത് ജുഡ്സൺ അസോസിയേറ്റ്സ് ആണ്, ജുഡ്സൺ ആർക്കിടെക്ചർ ആണ്. അവരുടെ രണ്ട് പ്രോജക്റ്റ് നമ്മളിതിന് മുന്നേ കാണിച്ചിരുന്നു. ആർക്കിടെക്ചറിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ആവിലിട്ടതിന് പ്രകാരം നമ്മുടെ രാജ്യത്തും അന്യരാജ്യത്തുമൊക്കെ നിലനിൽക്കുന്ന ഒരുപാട് ആർക്കിടെക്ചറൽ രീതികളുണ്ട്. ആ രീതികളനുസരിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ്, ഒരുപാട് വീടുകൾ നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനായി അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഒന്നാമത്തെ വീഡിയോ എന്നുള്ള നിലയ്ക്കാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സഹായിച്ച ഈ വീടിൻ്റെ ഓണറും അതുപോലെ തന്നെ നമ്മുടെ ഈ വീട് ചെയ്തിട്ടുള്ള ജൂഡ്സൺ ആർക്കിടെക്ട്സിനും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് വരും, അതിനുള്ള ചാനലാണ് ഡോക്ടർ ഇൻ്റീരിയർ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റിൽ ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിക്കും, ഡോക്ടർ ഇൻ്റീരിയർ.